എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി നമ്മളുടെ ഓൺലൈൻ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഹിസ്റ്ററി ഓഫ് മാസ് മീഡിയയിൽ ചർച്ച ചെയ്യാനുള്ളത് ഫ്രീഡം മൂവ്മെൻറ്റ് ആൻഡ് ദ പ്രസ് എന്നുള്ളൊരു ടോപ്പിക്കാണ് ഫ്രീഡം മൂവ്മെൻറ്റില് പ്രസ് വഹിച്ച പങ്ക് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അതിന് കാരണമുണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ ടി വി പോപ്പുലറൈസ് ചെയ്യപ്പെടാത്ത ഇൻ്റർനെറ്റ് എന്താണെന്ന് പോലും അറിയപ്പെടാത്ത ഒരു കാലഘട്ടത്തിൽ ജനങ്ങളുമായിട്ട് സംവദിക്കാനുള്ള ഏറ്റവും മികച്ച മാർഗം എഴുതുക എന്നുള്ളതാണ് ഒരു മൈക്ക് വെച്ച് ഒരു ആംപ്ലിഫയർ കണക്ട് ചെയ്ത് അത് കുറേ സ്പീക്കറുകളിലേക്ക് ശബ്ദമാക്കി കൊടുത്ത് വലിയ റാലികൾ അതും ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന റാലികൾ നടത്താനൊന്നും അന്നത്തെ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര നേതൃത്വം കൊടുത്തിരുന്ന വ്യക്തികളെ കൊണ്ട് സാധിക്കില്ല അപ്പോൾ അവർക്ക് ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാനുള്ള ഏക മാധ്യമം അത് ന്യൂസ് പേപ്പറാണ് അതുകൊണ്ടാണ് എല്ലാവരും തന്നെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തു എന്ന് പറയുന്ന എല്ലാ പ്രധാന നേതാക്കളും മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു ബാലഗംഗാധരത്തിലോപാലകൃഷ്ണ ഗോകുലെ അരബിന്ദോ ഇങ്ങനെ തുടങ്ങി പ്രമുഖരായിട്ടുള്ള എല്ലാവരും സ്വന്തമായിട്ട് ആദ്യം ചെയ്തിരുന്നത് പത്രം തുടങ്ങുക എന്നുള്ളതാണ് കാരണം അവർക്ക് വിളിച്ചു പറയാനുള്ളത് അവർക്ക് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടാനുള്ള അനീതികൾ അക്രമങ്ങൾ എല്ലാം അവർക്ക് വിളിച്ചു പറയാനുള്ളൊരു കോമൺ പബ്ലിക് പ്ലാറ്റ്ഫോം ആയിരുന്നു ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് അപ്പം അതിന് കൃത്യമായിട്ട് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനായിട്ട് അവർ ശ്രമിച്ചതുകൊണ്ടാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്താണ് ഇന്ത്യയിലെ പ്രശ്നം ബ്രിട്ടീഷുകാർ നമ്മളോട് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ നമ്മളിനി എന്ത് സ്റ്റെപ്പാണ് മുന്നോട്ട് വെക്കേണ്ടത് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനും മനസ്സിലാക്കി കൊടുക്കാനും ഈ പത്രങ്ങൾ ഉപയോഗിച്ചതുകൊണ്ട് ആർക്ക് സാധിച്ചു ഈ പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് സാധിച്ചു അതൊരു വലിയ ആണ് കാരണം അന്ന് ഉപയോഗിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച മാധ്യമം അതായിരുന്നു ഗാന്ധിജിയൊക്കെ രണ്ടും മൂന്നും പത്രങ്ങളുടെ എഡിറ്റോറിയൽഷിപ്പ് കൈകാര്യം ചെയ്തതിൻ്റെ കാരണം അതാണ് വ്യത്യസ്തമായിട്ടുള്ള ഭാഷകളിൽ കാരണം എല്ലാ ജനങ്ങളിലേക്കും ഈ ആശയം എത്തണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടണം ഇന്ത്യ ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ പുറത്ത് കടക്കണം ഇന്ത്യ സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ കഴിയുന്ന സ്വന്തം കാലിൽ നിലനിൽപ്പുള്ള രാജ്യമായിട്ട് മാറണം ഇത് ഇന്ത്യയിലുള്ള ഒന്നോ രണ്ടോ മൂന്നോ പേർക്ക് തോന്നിയതുകൊണ്ട് കാര്യമില്ല ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരൻ ഈ വിഷയം ഏറ്റെടുക്കണം അതവൻ്റെ പൊതുവികാരമായിട്ട് മാറണം എങ്കിൽ മാത്രമേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് പറ്റുള്ളൂ ഇതാണ് ഇവിടെ നിലനിൽക്കുന്ന സാഹചര്യം ഇതിനെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വേണം ഇന്ത്യക്ക് മുന്നോട്ട് പോകാനായിട്ട് അപ്പോൾ സ്കൂളുകളിലോ അല്ലെങ്കിൽ ഒരു സ്റ്റഡി ക്ലാസ്സോ പാർട്ടി ക്ലാസ്സോ വെച്ചതുകൊണ്ട് ആളുകൾക്ക് ഈ ബോധവൽക്കരണം കിട്ടില്ല അവിടെയാണ് പത്രങ്ങളുടെ ശക്തി ഇന്ത്യ ശരിക്കും മനസ്സിലാക്കിയത് അക്ഷരങ്ങളുടെ വില വാക്കിന് വലിയ ബോംബിനെ പോലും നിർവീര്യമാക്കത്തക്ക ശക്തിയുണ്ട് എന്ന് തെളിയിക്കപ്പെട്ട കാലഘട്ടം അപ്പോൾ പ്രസ്സിലും ഒപ്പം തന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്സിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നുള്ളതുമാണ് നമ്മളിനിവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നു ഫ്രീഡം മൂവ്മെൻ്റ് ആൻഡ് ദ പ്രസ് പൈനിയറിംഗ് വർക്ക് ഓഫ് റാം മോഹൻ റോയ് ഇൻ ദ ഫീൽഡ് ഓഫ് ജേർണലിസം in the early 19th century led to gradual growth of newspaper, magazine and other publications in india. the brutal suppression of the revolt of 1857, censorship of the indian nationalist press and founding of indian national congress in 1885 and the other citizens' associations were shaping indian public opinion. അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് പല രീതിയിലും ബ്രിട്ടനെതിരായിട്ട് ഇന്ത്യക്കാരെ തിരിക്കാനായിട്ട് ഇന്ത്യ ഉപയോഗിച്ച പല ആയുധങ്ങളിൽ ഒന്നാണ് ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് എങ്ങനെയാണ് പത്രങ്ങളെ ഉപയോഗിച്ച് ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചതെന്ന് നമ്മൾ നേരത്തെ പാരഗ്രാഫിൽ നേരത്തെ ഭാഗത്തിൽ കണ്ടു കഴിഞ്ഞാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി സോറി ഇന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം എ ഒ ഹ്യൂം എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് കാരൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആരംഭിച്ച ഒരു മൂവ്മെന്റ് എന്തിനു വേണ്ടി ബ്രിട്ടീഷുകാരന് കള്ളുപിടിക്കാനും പെണ്ണു പിടിക്കാനും വന്നിരിക്കാനും തമാശ പറയാനും പൊട്ടിച്ചിരിക്കാനും ഉള്ളൊരു സ്ഥലം അത്രമാത്രം പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് പിൽക്കാലത്ത് ഈ പ്രസ്ഥാനം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ നെടുംതൂണായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമായിട്ട് മാറി ഗാന്ധി വരുന്നതിന് മുൻപേ അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ഒരു കാലഘട്ടത്തിന് മുൻപേ തൊട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഐ എൻ സിക്ക് വളരെ മികച്ച പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് വന്ന വഴിക്ക് ഗാന്ധി ഐ എൻ സിയിൽ ചേർന്നത് പക്ഷെ ഗാന്ധി വേറൊരു കാര്യം പ്രത്യേകം പറഞ്ഞിരുന്നു ഇന്ത്യ സ്വതന്ത്രയാക്കപ്പെട്ടാൽ അന്നീ പാർട്ടി പിരിച്ചുവിടണം അന്നീ പ്രസ്ഥാനം അവസാനിക്കണം എന്തുകൊണ്ടാണ് ഗാന്ധിജി ഇത് പറയാൻ കാരണം ഇത് ജനങ്ങളുടെ വികാരമായി മാറി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഞാനൊരു കോൺഗ്രസ് പ്രവർത്തകനാണെന്ന് പറയാൻ ഇന്ത്യക്കാരൻ ആഗ്രഹിച്ചിരുന്ന കാലഘട്ടം അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ പാടില്ല സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയെടുത്ത ഒരു പ്രസ്ഥാനമാണ് അല്ലെങ്കിൽ അതിനു വേണ്ടി മാത്രം പ്രവർത്തിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ട പ്രസ്ഥാനമാണ് അത് കഴിഞ്ഞിട്ടും അവർ ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരിൽ നിലകൊണ്ടാൽ അവിടെ പിന്നെ രാഷ്ട്രീയ മുതലെടുപ്പാണ് അതാണ് ഇന്ത്യ കഴിഞ്ഞ എഴുപത് വർഷങ്ങളിൽ കണ്ടുകൊണ്ടിരുന്നത് ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി എത്ര എത്ര പേർ ഐ എൻ സി എന്ന പേരുപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പേര് പറഞ്ഞ് ഒരാറേഴ് വർഷം മുൻപ് ശ്രീ മൻമോഹൻ സിംഗ് പത്തു വർഷം ഐ എൻ സിയുടെ പേര് തന്നെയാണ് ഉപയോഗിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സും തമ്മിൽ ആനയും പാനയും പോലെയുള്ള വ്യത്യാസമുണ്ട് പക്ഷേ ഗാന്ധിജി വർക്ക് ചെയ്ത നെഹ്റു വർക്ക് ചെയ്ത ഇന്ദിരാഗാന്ധി വർക്ക് ചെയ്ത ഐ എൻ സി ആണ് ജനങ്ങൾ ഇന്നും വിശ്വസിക്കുന്നത് ഇന്നും ആരാധിക്കുന്നു അതുകൊണ്ടാണ് കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഇന്ത്യയിൽ നില കൊണ്ടുപോകുന്നത് അല്ലേ പണ്ടേക്ക് പണ്ട ചവിറ്റുകോട്ടയിൽ അറിയപ്പെട്ടാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനൊന്നും വേരുപിടിക്കാൻ കഴിയാതിരുന്ന ഇന്ത്യ ഇന്നിപ്പോൾ ബി ജെ പി നല്ലപോലെ പച്ചപിടിച്ചു വരുന്ന ഇന്ത്യ എന്തുകൊണ്ടാ പ്യോർ വർഗീയത എവിടെ എവിടെന്ത് പറഞ്ഞാൽ ജനങ്ങളെ കയ്യിലെടുക്കാമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ പാർട്ടിക്ക് ഇത്രയും വലിയ രീതിയിൽ ഒരു വൈഡ് ആക്സെപ്റ്റൻസ് കിട്ടുന്നത് നിങ്ങൾ നോക്കൂ ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ എല്ലായിടത്തും കോൺഗ്രസ്സിന് കൃത്യമായിട്ടുള്ള നിലപാടും കൃത്യമായിട്ടുള്ളൊരു പൊസിഷനും ഉണ്ടായിരുന്നു ആ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കോൺഗ്രസ് പാർട്ടി പറിച്ചറിയപ്പെടുകയും ബഹുഭൂരിപക്ഷം വരുന്ന പ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ബി ജെ പി ചൂടുറപ്പിക്കുകയും ചെയ്തത് എന്തു പറഞ്ഞ് എങ്ങനെ എന്നുള്ളത് വളരെ വ്യക്തമാണ് ഹിന്ദുയിസം എന്ന മതത്തിൻ്റെ പേരും പറഞ്ഞ് ആചാര അനുഷ്ഠാനങ്ങളുടെ പേര് പറഞ്ഞ് തീവ്രമായ പൈതൃകത്തിൻ്റെ പേര് പറഞ്ഞ് വർഗീയപരമായ ആളുകളെ ചൂഷണം ചെയ്തു കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും മറ്റ് പാർട്ടികളൊക്കെ തന്നെ മുസ്ലിം ലീഗ് ഒന്നുമില്ലായാലേ മറ്റിതര പാർട്ടികൾ മതനിരപേക്ഷത സെക്യുലറിസം പറഞ്ഞു പരത്താൻ ശ്രമിച്ചപ്പോൾ ചിലർ മതാടിസ്ഥാനത്തിൽ ജനങ്ങളെ വോട്ട് ബാങ്കുകളായി തിരിക്കാനായിട്ട് ശ്രമിച്ചു അത് ഇത് മനസ്സിലാക്കിയിട്ടാണ് ഗാന്ധി ആദ്യമേ പറഞ്ഞത് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയാൽ ആദ്യീ പ്രസ്ഥാനം അവസാനിപ്പിക്കും നിങ്ങൾ ഇതിൻ്റെ പേരും പറഞ്ഞ് നടക്കല്ല പിന്നെ ആര് കേൾക്കാൻ ഈ കേൾക്കൽ തന്നെയാണ് ഗാന്ധിയുടെ മരണത്തിനും കാരണമായത് നല്ലത് പറഞ്ഞാൽ കേൾക്കാൻ ബുദ്ധിമുട്ടാണ് അത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ എ സ്ഥാപിക്കുന്നു ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ഫൗണ്ടഡ് ബൈ അലൻ ഒക്ടാവിയൻ ഹ്യൂം അതാണ് എ ഒ ഹ്യൂം ഇൻ എയ്റ്റീൻ എയ്റ്റി ഫൈവ് വിച്ച് ഇൻ സബ്സിക്വന്റ് ഇയർ

പിന്നീട് അദ്ദേഹം ഇന്ത്യക്കാരോട് ആവശ്യപ്പെട്ടു പ്രത്യേകിച്ച് ഇന്ത്യയിലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വിഭാഗത്തോട് ആവശ്യപ്പെട്ടു നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തെ ഫ്രീ ആക്കാനായിട്ട് ശ്രമിക്കൂ അതിനുവേണ്ടി കൂട്ടായ്മ ഉണ്ടാക്കൂ അതിനുവേണ്ടി ഒത്തൊരുമിക്കൂ ദ ഫസ്റ്റ് സെഷൻ ഓഫ് ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇൻ ബോംബെ വാസ് അറ്റൻഡ് ബൈ ദ എഡിറ്റേഴ്സ് ഓഫ് ലീഡിംഗ് ന്യൂസ് പേപ്പേഴ്സ് ദോസ് ഹു അറ്റൻഡ് വെർ എം ജി റാനഡേ ഫൗണ്ടർ എഡിറ്റർ ഓഫ് ദി इंदु प्रकाश नवेंद्र एडिटर ऑफ इंडियन मिरर, जी सुब्रमण्य एडिटर ऑफ द हिंदू एंड वी एस आप्ते एडिटर ऑफ दि मराठा, सी बी अगरकर ऑफ द केसरी एंड बी एम मट्टाबारी ऑफ स्पेक्टेक्टर द एडिटर्स ऑफ नवा नव नव द Tribune, the Nazism, sorry Nazism, the Hindustan, the Indian Union, and the Crescent were also present. Press coverage by nationalist dailies of the first edition, first session of Indian National Congress, markedly differed from the coverage by Anglo-Indian press. അപ്പം എയോ ഹ്യൂമ് മുന്നോട്ട് വെച്ച ആശയത്തെ ഏറ്റെടുക്കാൻ അന്നത്തെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അന്നത്തെ പ്രധാനപ്പെട്ട പത്രങ്ങളുടെ ഒക്കെ എഡിറ്റേഴ്സ് തയ്യാറാവുകയും അവർ ആ കൂടി അദ്ദേഹത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് മീറ്റിങ്ങിൽ പങ്കെടുക്കാനായിട്ട് ചെല്ലുകയും ചെയ്തു അതുകൊണ്ടാണ് എയോ ഹ്യൂം ആശയത്തിലൊരു ഡീവിയേഷൻ വരുത്തിയത് അദ്ദേഹം ഒരു സാധാരണ ഒരു പ്രസ്ഥാനമായിട്ട് തുടങ്ങിയെങ്കിലും പിന്നീട് അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ച അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് കാരണമായി തീർന്ന പ്രസ്ഥാനമായി തീർന്നു അതിന് ഇവരൊക്കെ സപ്പോർട്ട് ചെയ്തു ഇവർ സപ്പോർട്ട് ചെയ്താലുള്ള മെച്ചം എന്താ ആ ഫസ്റ്റ് സെഷനിലെടുത്ത എടുത്ത തീരുമാനങ്ങൾ അവരും കൂടി പങ്കെടുത്തത് കൊണ്ട് അവരവരുടെ പത്രങ്ങളിലൂടെ അത് ജനങ്ങളിലേക്ക് എത്തിക്കും അപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആശയം ജനങ്ങൾക്ക് മുഴുവൻ ലഭ്യമായി തുടങ്ങും ദ പോസ്റ്റ് 1857 period witnessed more stringent regulation by the British government, especially for the vernacular press. Despite this, during the last quarter of the 19th century, what comes to be known as a nationalist press expanded phenomenally. Balagangadhar Tilak, one of the great leaders of the national awakening,

അങ്ങേയറ്റം പ്രയത്നിച്ച വ്യക്തി നിങ്ങൾ എനിക്ക് നിങ്ങളുടെ സ്വന്തം ചോര തരൂ ഞാൻ നിങ്ങൾക്ക് പകരം സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞ വ്യക്തി സ്വാതന്ത്ര്യത്തെക്കാൾ വലുതായിട്ട് അല്ല വലുതല്ല സ്വന്തം ജീവൻ എന്ന് പ്രഖ്യാപിക്കാനും സ്വജീവൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബലി കഴിക്കാനും തയ്യാറാണെന്ന് പ്രഖ്യാപിച്ച വ്യക്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തുടങ്ങിയ കാലം മുതൽ പിന്തുടർന്നു വരുന്ന ലെറ്ററുകൾ നൽകുക നിവേദനം സമർപ്പിക്കുക എന്ന രീതി മാറ്റിക്കൊണ്ട് ഒരു എക്സ്ട്രീമിസ്റ്റ് മോഡൽ ഓഫ് റെവല്യൂഷൻ വിപ്ലവാത്മകപരമായിട്ടുള്ള അല്ലെങ്കിൽ തീവ്രവാദപരമായിട്ടുള്ള രീതിയിലൂടെ വേണം സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവരെയും ആയുധമെടുക്കാൻ പ്രേരിപ്പിച്ച വ്യക്തി അതുകൊണ്ടാണ് ഒരു ഡിവിഷൻ ഉണ്ടായത് ഗോപാലകൃഷ്ണ ഗോഖലയുടെ നേതൃത്വത്തിലുള്ള മിതവാദികളും ബാലഗംഗാധര തിലകിൻ്റെ നേതൃത്വത്തിലുള്ള എക്സ്ട്രീമിസ്റ്റ് എന്ന് വിളിക്കുന്ന തീവ്രവാദികളും ഐ എൻ സിയിൽ ഉണ്ടാവാൻ കാരണം ഈ ബാലഗംഗാധര തിലകിൻ്റെ കേസരി എന്ന പത്രം വളരെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കി കാരണം മറാത്തി ലാംഗ്വേജിലാണ് എഴുതുന്നത് നിങ്ങൾക്കറിയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ ഏറ്റവും കൂടുതൽ ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷ എണ്ണിയാൽ ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷ മറാത്തിയാണ് ഹിന്ദി അല്ല ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ സംസാരിക്കുന്നത് പൂർണ്ണമായിട്ടുള്ള യഥാർത്ഥ ഹിന്ദി അല്ല ഹിന്ദിയുടെ സങ്കര ഇനങ്ങളായിട്ടുള്ള ഗുജറാത്തി കച്ചി മറാത്തി പോലെയുള്ള ഭാഷകളാണ് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് മറാത്തിയാണ് അതുകൊണ്ടാണ് മറാത്ത് സംസാരിക്കുന്നവർക്ക് വേണ്ടി മാത്രമായിട്ടൊരു സംസ്ഥാനം വേണമെന്നുള്ള ആവശ്യം കാലങ്ങളായിട്ട് നിലനിൽക്കുന്നു മഹാരാഷ്ട്രയെ വിഭജിച്ച് രണ്ടാക്കിക്കൊണ്ട് മറാത്തി സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല ക്രിക്കറ്റ് കളിക്കുന്ന കളി കാണുന്നവർക്കറിയാം ക്രിക്കറ്റിലെ പ്രത്യേകിച്ച് ഇന്ത്യൻ കളിക്കാരിൽ പലരും സാധാരണ നിലയിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ളവരായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അവർക്ക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരും സച്ചിൻ ടെണ്ടുൽക്കർ ആദ്യമായിട്ട് ക്രിക്കറ്റ് കളിക്കാൻ ഇറങ്ങുന്ന കാലഘട്ടത്തിൽ സച്ചിൻ മാൻ ഓഫ് ദി ആയി തിരഞ്ഞെടുക്കപ്പെടുന്ന മത്സരങ്ങളിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം ആ സമയത്ത് ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ തൊണ്ണൂറ്റി അഞ്ചുകൾ കാലഘട്ടത്തിൽ നോക്കിയാൽ കാണാം സച്ചിനോട് സംസാരിക്കുന്നത് മാത്രം മറാത്തിയിലായിരിക്കും അതുവരെ കമ്മ്യൂണിക്കേഷൻ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ആയിരിക്കും ആ വെൽക്കം ടു ദ പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷൻ ഓഫ് ഹീറോ ഐ പി എൽ ടു തൗസൻഡ് ട്വൽവ് എന്നൊക്കെ പറഞ്ഞ് ഇംഗ്ലീഷിൽ തുടങ്ങുന്ന വ്യക്തി മാൻ ഓഫ് ദി മാച്ച് സച്ചിനാന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഉടനടി മറാത്തിയിൽ സംസാരിക്കും ഇപ്പോഴത്തെ ഇന്ത്യയുടെ കോച്ചായിട്ടുള്ള ശ്രീ രവി ശാസ്ത്രി മുൻ കമൻ്റേറ്ററായിരുന്നു മുൻ പ്രസൻറ്റേറ്റർ ആയിരുന്നു നല്ലൊരാങ്കറാണ് രവി ശാസ്ത്രി അവാർഡ് ദാനത്തിൻ്റെ ചടങ്ങിന് വന്നു കഴിഞ്ഞാൽ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന കാര്യം അതാണ് വരുന്ന വ്യക്തി ഏതു ഭാഷയിലാണോ സംസാരിക്കാൻ പോകുന്നത് ആ ഭാഷയിൽ സംസാരിക്കാനുള്ള രവിശാസ്ത്രിയുടെ കഴിവാണ് രവിശാസ്ത്രി അനായാസമായിട്ട് മറാത്തി ബംഗാളി ഹിന്ദി ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകൾ അസാമാന്യമായിട്ട് കൈകാര്യം ചെയ്യും അദ്ദേഹത്തിൻ്റെ കഴിവാണ് കാരണം അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനാണ് കമൻറ്ററി കമന്റേറ്ററുകളിലെ ഒരാളാണ് പോസ്റ്റ് മാച്ച് പ്രസന്റേഷൻ നടത്തുക അപ്പൊ ഇത് മറാത്തിയിൽ എഴുതി മറാത്തിയൻസിനെ മുഴുവൻ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് അവരെ ഇറക്കിക്കൊണ്ടുവരാൻ ബാലഗംഗാധര തിലകിന്റെ അക്ഷരങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹം നൽകിയ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ അതിനുശേഷം അദ്ദേഹം മഹറാട്ട എന്ന പേരിൽ ഒരു ഇംഗ്ലീഷ് പത്രം കൂടി എഴുതി അപ്പൊ അദ്ദേഹത്തിന്റെ ലാംഗ്വേജ് സ്കില്ല് നോക്കുക വെറുനാഗുലർ ലാംഗ്വേജിൽ മാത്രമല്ല ഇംഗ്ലീഷിൽ അത്ര പേർക്കുള്ള കഴിവും അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇൻ എ ലീഡിങ് ആർട്ടിക്കിൾ ഇൻ കേസരി ഓൺ ജാനുവരി ഫോർ എയ്റ്റീൻ എയ്റ്റി വൺ തിലക് കമ്പയർഡ് ദ ന്യൂസ് പേപ്പേഴ്സ് വിത്ത് നൈറ്റ് വാച്ച്മാൻ കീപ്പിംഗ് ദ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് ഇൻ എ ഫിയർ ഓഫ് പബ്ലിക് ഒപ്പീനിയൻ ഫർദർ ഹി എക്സ്പെക്റ്റഡ് ദി ന്യൂസ് പേപ്പേഴ്സ് ടു ിങ് അബൌട്ട് ഇമ്പ്രൂവ്മെന്റ് ഇൻ സോഷ്യൽ കണ്ടീഷൻസ് ഓഫ് ദി പീപ്പിൾ ബൈ എക്സ്പോസിംഗ് വാട്ട് വാസ് ഈവിൾ വോൾ ആൻഡ് ഹാംഫുൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ബാലഗംഗാതരത്തില അദ്ദേഹത്തിന്റെ പത്രമായിട്ടുള്ള കേസരിയിലെ ഒരു കോളത്തില് വളരെ ശക്തമായിട്ട് പ്രതികരിച്ചു ഇന്ത്യയിലെ പത്രങ്ങളൊക്കെ തന്നെ നൈറ്റ് വാച്ച്മാന്റെ പണിയാണ് എടുക്കുന്നത് എന്തിനു വേണ്ടി ബ്രിട്ടീഷ് ഒഫീഷ്യൽസിനെ കാത്തു സംരക്ഷിക്കാൻ വേണ്ടി ഇന്ത്യക്കാരുടെ പ്രതിഷേധം അറിയാതെ അതിനെ തട്ടാത്ത രീതിയിൽ അവരെ കവർ ചെയ്ത് പിടിക്കുന്ന നൈറ്റ് വാച്ച്മാൻ്റെ പണിയാണ് ഇന്ത്യയിലെ പത്രങ്ങൾ എടുക്കുന്നത് നിഷിദ്ധമായിട്ട് വിമർശിച്ചു അദ്ദേഹം വിചാരിച്ചു ഏതെങ്കിലും ഒരു പത്രം രീതി ഒന്ന് മാറ്റി അദ്ദേഹം പറഞ്ഞതിൻ്റെ എസ് എൻസ് എടുത്ത് പ്രതികരിക്കാൻ തയ്യാറാവുമെന്ന് വിചാരിച്ചു അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യയിൽ ഒരു പത്രവും അതിന് തയ്യാറായില്ല ഗവൺമെൻറ്റ് അറസ്റ്റഡ് തിലക് ഇൻ എയ്റ്റീൻ നയൻ്റി സെവൻ ഫോർ പബ്ലിഷിംഗ് സെഡീഷ്യസ് ആർട്ടിക്കിൾ ആൻഡ് ഹി വാസ് അവാർഡ് എയ്റ്റീൻ ഇയേഴ്സ് ഓഫ് ഇംപ്രിസൺമെൻറ്റ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ വിദ്വേഷം കലർന്ന ലേഖനങ്ങൾ എഴുതിയെന്ന പേരിൽ ബാലഗംഗാധര ബാലഗംഗാധരത്തിലെ അറസ്റ്റ് ചെയ്യുകയും പതിനെട്ട് വർഷം അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കാനും തീരുമാനിച്ചു അദ്ദേഹത്തിന് അദ്ദേഹത്തിനകൊന്നൊരു പ്രശ്നമല്ലായിരുന്നു ജയിലിൽ അടയ്ക്ക് കൊന്നുകളയുക എന്തുവാണോ ചെയ്തോ പക്ഷെ എൻ്റെ ജന്മഭൂമിക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാതെ ഞാൻ പിന്നോട്ട് പോവില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് ബട്ട് ഹീ വാസ് റിലീസ്ഡ് ബിഫോർ ദി കംപ്ലീഷൻ ഓഫ് ദി ടേം ലേറ്റർ ഹീ വാസ് എക്സൈൽഡ് ഫോർ സിക്സ് ഇയേഴ്സ് ഇൻ നയൻറ്റീൻ നോട്ട് എയ്റ്റ് ഫോർ ഒഫൻസീവ് റൈറ്റിംഗ് ഹി ഡൈഡ് ഇൻ നയൻറ്റീൻ ട്വൻറ്റി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ പതിനെട്ട് വർഷമാണ് ശിക്ഷ കൊടുത്തത് അങ്ങനെ ആയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് വരെ പുറത്തു വരാൻ പറ്റില്ല പക്ഷേ അദ്ദേഹം ആ ടൈമൊക്കെ പൂർത്തിയാകുന്നതിന് മുൻപേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ശക്തമായിട്ടുള്ള ഇടപെടലും മറ്റു പലരുടെയും ഇൻഫ്ലുവൻസും കാരണം അദ്ദേഹം ജയിൽ മോചിതനായി ആയിരത്തി തൊള്ളായിരത്തി എട്ട് മുതൽ ആറു വർഷത്തേക്ക് അദ്ദേഹത്തെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കി എക്സൈൽ ചെയ്തു നാട് കടത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ വളരെ ധീരനായിട്ടുള്ള ആ ധീരദേശാഭിമാനി മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു ദയവേർ മെനി അതർ ജ നാഷണലിസ്റ്റ് ജേർണലിസ്റ്റ് ലൈക്ക് ഗോപാലകൃഷ്ണ ഗോഖലെ ഹൂ ചാമ്പ്യൻഡ് ദ കോസ് ഓഫ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ അവൈക്കനിങ് വളരെ നല്ല കോൺട്രിബ്യൂഷൻ കൊടുത്ത ആൾ തന്നെയാണ് ഗോപാലകൃഷ്ണ ഗോകുലെ പക്ഷേ ഗോപാലകൃഷ്ണ ഗോകുലയുടെ ഏറ്റവും വലിയ പ്രശ്നം ഇതായിരുന്നു നമുക്ക് പരാതി സമർപ്പിക്കാം നിവേദനം കൊടുക്കാം അവർ നമ്മൾ അംഗീകരിക്കുന്ന സമയം വരും ഇങ്ങനെ വിശ്വസിച്ച് മാത്രം നടന്നിരുന്നൊരു വ്യക്തിയാണ് ഗോപാലകൃഷ്ണ ഗോകുലെ പക്ഷെ ബാലഗംഗാധരത്തിലേക്ക് നേരെ ഓപ്പോസിറ്റായിരുന്നു ഇവരെ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് കാര്യമില്ല നമ്മൾ പ്രതിഷേധിക്കണം നമ്മൾ പ്രതികരിക്കണമെന്ന് ഇടയ്ക്കിടയ്ക്ക് അവകാശ ആവശ്യപ്പെട്ട വ്യക്തിയാണ് ബാലഗംഗാതരത്തില് സെവറൽ ന്യൂസ് പേപ്പേഴ്സ് ബോത്ത് ഇൻ ഇംഗ്ലീഷ് ആൻഡ് റീജ്യണൽ ലാംഗ്വേജസ് ബിഗാൻ ഇൻ ഡിഫറെ പാർട്ട് ഓഫ് ദി കൺട്രി മോസ്റ്റ് ഓഫ് പവർഫുൾ ന്യൂസ് പേപ്പേഴ്സ് ഇനി ഏതൊക്കെ ന്യൂസ് പേപ്പേഴ്സാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും പ്രവർത്തിച്ച പത്രങ്ങൾ ഏതൊക്കെയെന്നാണ് പറയാൻ പോകുന്നത് പല പത്രങ്ങളും നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും ദി ടൈംസ് ഓഫ് ഇന്ത്യ ഇൻ എയ്റ്റീൻ തേർട്ടി എയ്റ്റ് മദ്രാസ് മെയിൽ ഇൻ എയ്റ്റീൻ സിക്സ്റ്റി ദ സ്റ്റേറ്റ്സ് മാൻ ഇൻ എയ്റ്റീൻ സെവൻറ്റി ഫൈവ് വെർ ന്യൂസ് പേപ്പേഴ്സ് ഓൺഡ് ബൈ ഇന്ത്യൻസ് ലൈക്ക് ദ ഹിന്ദു എയ്റ്റീൻ സെവൻറ്റി എയ്റ്റ് ആൻഡ് അമൃത ബസാർ പത്രിക എയ്റ്റീൻ സിക്സ്റ്റി എയ്റ്റ് ടു കെ മോഡറേറ്റ് പൊസിഷൻ ആദ്യം പറഞ്ഞ മൂന്ന് പത്രങ്ങൾ ടൈംസ് ഓഫ് ഇന്ത്യയും മദ്രാസ് മെയിലും സ്റ്റേറ്റ്സ്മാനും ഓൺഡ് ബൈ ബ്രിട്ടീഷാണ് ആൻഡ് ദേ സപ്പോർട്ടഡ് ദ ഗവൺമെൻറ് ഓ അവിടെ ഒരു പാചകം ഞാൻ വായിക്കാതെ വിട്ടുപോയി വേർ ഓൺഡ് ബൈ ദ ബ്രിട്ടീഷ് ആൻഡ് ദേ സപ്പോർട്ടഡ് ഗവൺമെൻറ് എ ഫ്യൂ ന്യൂസ് പേപ്പേഴ്സ് ഓൺഡ് ബൈ ഇന്ത്യൻസ് ആണ് അവസാനം പറഞ്ഞത് അപ്പോൾ ഈ സ്റ്റേറ്റ്സ്മാൻ ആയാലും ടൈംസ് ഓഫ് ഇന്ത്യ ആയാലും നമ്മളുടെ മദ്രാസ് മെയിലായാലും ഈ ടൈംസ് ഓഫ് ഇന്ത്യ ഇന്ന് ഇപ്പം ഇറങ്ങുന്ന ടൈംസ് ഓഫ് ഇന്ത്യ തന്നെയാട്ടോ ബ്രിട്ടീഷുകാർ തുടങ്ങിയ പത്രമാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ കവറപ്പ് ചെയ്യാനും അവരെ സേഫ് ഗാർഡ് ചെയ്യാനും വേണ്ടി അവർ തുടങ്ങിയതാണ് പക്ഷേ അവർ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇവിടുന്ന് പുറത്താക്കപ്പെട്ട് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയെടുത്തപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യയുടെ പ്രസിദ്ധീകരണാവകാശം ഇന്ത്യക്കാർ മേടിച്ചു ഇന്നിപ്പോൾ പത്രം സാധാരണ പത്രങ്ങൾ ഇറങ്ങുന്ന പോലെ തന്നെയാണ് ഇറങ്ങുന്നത് പക്ഷേ ഇന്ത്യയുടെ ഓണർഷിപ്പിലുള്ള ദി ഹിന്ദും അമൃത ബസാർ പത്രികയൊക്കെ ഒരു ആരുടെയും ചായ്വില്ലാതെ സ്വയം നിലനിൽക്കാനായിട്ട് ശ്രമിച്ച പത്രങ്ങളാണ് ഓൺലി എ ഫ്യൂ ന്യൂസ് പേപ്പേഴ്സ് ടുക്സ് എക്സ്ട്രീം സ്റ്റെപ്സ് ഓഫ് അഡ്വക്കേറ്റിംഗ് ടോട്ടൽ ഫ്രീഡം ഫോർ ദ കൺട്രി വളരെ ചുരുക്കം ചില ഇപ്പോൾ കേസരി പോലത്തെ അല്ലെങ്കിൽ മഹറാട്ട പോലത്തെ ചില സ്വാതന്ത്ര്യസമര സേനാനികൾ നേതൃത്വം കൊടുത്ത പത്രങ്ങൾ മാത്രമാണ് ഇന്ത്യയുടെ ടോട്ടൽ ഫ്രീഡത്തിന് വേണ്ടി ശക്തമായിട്ട് പോരടിച്ചത് ബാക്കിയെല്ലാവരും സ്വന്തം കാര്യം നോക്കി മാറി മാറി നിൽക്കുകയായിരുന്നു അമൃത ബസാർ പത്രികയെക്കുറിച്ച് ഒരു പാരഗ്രാഫ് ഒരു ബോക്സ് ന്യൂസ് കൂടെ കൊടുത്തിട്ടുണ്ട് എന്താണെന്നൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കാം അമൃത ബസാർ പത്രിക എ ബംഗാളി വീക്ക്ലി ഫൗണ്ടഡ് ഇൻ എയ്റ്റീൻ സിക്സ്റ്റി എയ്റ്റ് അത് ഇവിടെ നേരത്തെ പറഞ്ഞതാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിൽ പുറത്തിറങ്ങിയ ബംഗാളി ന്യൂസ് പേപ്പറാണ് അമൃത ബസാർ പത്രിക ഹാഡ് പ്ലേ ഡേ ലീഡിംഗ് റോൾ ഇൻ ദ ഫ്രീഡം സ്ട്രഗിൾ ഇൻ ഇന്ത്യ ദിസ് ന്യൂസ് പേപ്പർ ഈസ് ബെസ്റ്റ് റിമംബേർഡ് ഫോർ ഇറ്റ്സ് ഡാരി ആക്ട് ഇൻ overcoming the provisions of the infamous Vernacular Press Act of 1878. എയ്റ്റീൻ സെവൻറ്റി എയ്റ്റ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ടിലെ ശക്തമായിട്ട് പ്രതിഷേധിച്ച അല്ലെങ്കിൽ വെർണാക്കുലർ ലാംഗ്വേജസിൽ പത്രമിറക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് ലഭിച്ചേ എന്ന് ആവശ്യപ്പെട്ട പത്രങ്ങളിലൊന്നാണ് അമൃത ബസാർ പത്രിക കാരണം അമൃത ബസാർ പബ്ലിഷ് ചെയ്യുന്നത് ബംഗാളി ലാംഗ്വേജിലാണ് വെർണാക്കുലർ ലാംഗ്വേജ് ആണ് അപ്പോൾ ആ അവകാശം നൽകണമെന്ന് അവകാശപ്പെട്ട പത്രമാണ് ഇറ്റ് വാസ് ഇൻറ്റൻഡ് ടു കംപ്ലീറ്റ്ലി കൺട്രോൾ ദ ലാംഗ്വേജ് പ്രസ് വിച്ച് ഹാഡ് കോൺസ്റ്റൻ്റ് ക്യാരിഡ് ക്രിറ്റിക്കൽ റിപ്പോർട്ട്സ് ഓഫ് ദ ബ്രിട്ടീഷ് ഒപ്പം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരായിട്ട് വളരെ നിശിദ്ധമായിട്ടുള്ള വിമർശനം ചെറിയ രീതിയിലെങ്കിലും ഗവൺമെൻറ്റിനെ വിമർശിക്കാൻ തയ്യാറാവുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്ത പത്രമാണ് അമൃത ബസാർ പത്രിക ഇൻ ഓർഡർ ടു എസ്കേപ്പ്

റക്കുന്നു ഒപ്പം ഇംഗ്ലീഷിൻ്റെ കൂടി ഒരു പതിപ്പ് ഇറക്കാനായിട്ട് തുടങ്ങി ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ആക്ട് അറ്റ് ബെരി സ്റ്റോൺലി അഗെയിൻസ്റ്റ് ദിസ് പേപ്പർ ഓൺ സെവറൽ ഒക്കേഷൻ ഫോർ ഇറ്റ്സ് ആക്റ്റീവ് സപ്പോർട്ട് ഇൻ ദ ഫ്രീഡം സ്ട്രഗിൾ മൂവ്മെൻറ്റ് പല തവണ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇവരെ വോൺ ചെയ്യേണ്ടതായിട്ട് വന്നു കാരണം ഇംഗ്ലീഷിലിറക്കിയാലും ബംഗാളിയിലിറക്കിയാലും പലപ്പോഴും മോഡറേറ്റ് പൊസിഷനാണെങ്കിലും എവിടെയും നിൽക്കാതെ ഇടയിൽ നിൽക്കുന്ന പൊസിഷനാണെങ്കിലും ചില സമയത്തൊക്കെ ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിന് വേണ്ട എല്ലാവിധ ഹെൽപ്പും അമൃത പ്രസാർ പത്രിക കൊടുത്തിരുന്നു ഇതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇടയ്ക്കിടയ്ക്ക് ഇവരെ വോൺച്ച് ചെയ്യാനായിട്ട് തുടങ്ങി ദ വേൾഡ് വാർ വൺ ആൻഡ് ദി പ്രസ് ഇൻ ഇന്ത്യ ഇന്ത്യയിലുള്ള പ്രസ്സും അത് ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ കാലത്ത് ചെയ്ത പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ് നമ്മളതിനു നോക്കാൻ പോകുന്നത് ദ ഫസ്റ്റ് വേൾഡ് വാർ ഹാസ് ഇറ്റ്സ് റിപ്രക്യൂഷൻസ് ഇൻ ഇന്ത്യ

എല്ലാ രാജ്യത്തു നിന്നും എല്ലാ കോളനികളിൽ നിന്നും സൈനിക സഹായം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ മിലിട്ടറി നേവൽ വാർത്തകൾ അവർ പറയുന്നത് മാത്രമേ പുറത്തു പോകാൻ പാടുള്ളൂ യഥാർത്ഥത്തിന് ഇന്ത്യൻ സോൾജേഴ്സിന് ഉപയോഗിച്ചുകൊണ്ടാണ് ബ്രിട്ടൻ വേൾഡ് വാറിൽ പങ്കെടുക്കുന്നത് അപ്പോഴേ ഒരു ഓഫർ അവർ വെച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടൺ ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യം തരാം നമ്മൾ മണ്ടന്മാരത് വിശ്വസിച്ച് അവരുടെ കൂടെ കുറേ പേര് പ്രവർത്തിച്ചു യുദ്ധം കഴിഞ്ഞപ്പോൾ അവർ കൈമലർത്തി സെക്കൻഡ് വേൾഡ് വാറിൽ ഇതന്നെ പറഞ്ഞു ഞങ്ങളൊന്ന് ജയിക്കട്ടെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ഓടിപ്പോയി പിന്നാലെ ഗാന്ധി നെഹ്റു ഉൾപ്പെടെയുള്ളവർ റൗണ്ട് ടേബിൾ കോൺഫറൻസിന് പോയി അതിൽ പങ്കെടുത്ത് അതിലെ തീരുമാനങ്ങൾ ഇന്ത്യക്കാരെ അറിയിച്ച് ഇന്ത്യക്കാരുടെ മാക്സിമം സപ്പോർട്ട് സെക്കൻഡ് വേൾഡ് വാറിൽ ബ്രിട്ടന് കൊടുത്തു എന്നിട്ട് എന്തുണ്ടായി യുദ്ധം കഴിഞ്ഞ് രണ്ടു വർഷം കഴിഞ്ഞ് ഇന്ത്യയിൽ ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും ഇന്ത്യയെ കൈയോൾ കയ്യിൽ വെച്ചോണ്ടിരുന്നാൽ ഇംഗ്ലണ്ടിനത് ഉപകാരപ്രദമല്ല എന്നും മനസ്സിലായപ്പോൾ അന്ന് പിന്നെ നിങ്ങൾക്ക് ഇരിക്കേണ്ട സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ട് അവരോട് അവരോടൊന്ന് ഇറങ്ങിപ്പോയി അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഉപയോഗിച്ച് ചണ്ടിയായ ഒരു വസ്തു ഉപേക്ഷിച്ച് കളഞ്ഞു പോയതാണ് ഇന്ത്യ അതിലും നിശിതമായിട്ടുള്ള രീതിയിൽ വിമർശിച്ചാൽ ഉപയോഗിച്ച് പഴകി മടുത്ത ബ്രിട്ടീഷ് വേശ്യയാണ് ഇന്ത്യ ഇത് നിശിതമായിട്ടുള്ള വിമർശനമാണ് കാരണം അതുപോലെ ഇന്ത്യയുടെ സമ്പത്തിനെയും ഇന്ത്യയുടെ നാച്ചുറൽ റിസോഴ്സിനെയും പിഴിഞ്ഞെടുത്ത് അവർ സമ്പന്നരായി അതുകൊണ്ടാണ് ഡ്രെയിൻ ഓഫ് വെൽത്ത് എന്ന പുസ്തകത്തിൽ ദാദാബായി നവറോജി പറഞ്ഞത് ഇന്ത്യൻ സമ്പത്തിനെ മുക്കി സ്പോഞ്ചില് മുക്കി ആ സ്പോഞ്ച് കൊണ്ടുപോയിട്ട് മാഞ്ചസ്റ്ററിൽ പിഴിഞ്ഞു എന്ന് പറഞ്ഞു സത്യമല്ലേ ഇന്ത്യയുടെ കൃഷി ഇന്ത്യയുടെ ഭൂപ്രകൃതിയുടെ അഡ്വാൻറ്റേജ് ഇന്ത്യയുടെ തനതായിട്ടുള്ള ചില കൃഷി രീതികൾ ഇവിടുന്ന് കിട്ടാവുന്നതെല്ലാം കൊണ്ടുപോയില്ലേ അവസാനം ഒന്നുമില്ലാത്ത ഇന്ത്യയെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മുടെ കയ്യിലേക്ക് തന്നു അവർക്കിനി വേണ്ട മതിയായി അപ്പൊ തിരിച്ചുതന്നു ദി ആംഗ്ലോ ഇന്ത്യൻ പ്രസ് ഒപ്പിൻ്റ് ദാറ്റ് നാഷണാലിസ്റ്റ് ആക്ടിവിറ്റി ഷുഡ് ഗീവ് വേ ടു ദ നെസസിറ്റീസ് ക്രിയേറ്റഡ് ബൈ ദ വോ ബട്ട് ദ ഇന്ത്യൻ നാഷണാലിസ്റ്റ് പ്രസ് പ്ലീഡഡ് ദാറ്റ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഷുഡ് അക്കോർഡ് ടു ഇന്ത്യൻ റൈറ്റ് ആൻഡ് ലിബർട്ടീസ് ഫോർ വിച്ച് അലൈസ് വെർ ഫൈറ്റിംഗ് ഇൻ യൂറോപ്പ് ഇവിടുത്തെ പത്രങ്ങൾ ആവശ്യപ്പെട്ടു ഇത് ഞങ്ങളുടെ അവകാശമാണ് ഞങ്ങൾക്ക് പ്രസിദ്ധീകരിക്കണം ഒരു യുദ്ധം നടക്കുന്നതിൻ്റെ പേരിൽ ഞങ്ങളുടെ മേലെ ഇത്തരം ആവശ്യങ്ങൾ അടിച്ചേൽപ്പിക്കാനായിട്ട് പാടില്ല എന്ന് ഇന്ത്യയിലെ പല പത്രങ്ങളും പറഞ്ഞു പക്ഷെ അതൊന്നും ചെവിക്കൊള്ളാൻ ബ്രിട്ടൻ തയ്യാറായില്ല എന്ന് മാത്രം എമർജൻസ് ഓഫ് ഗാന്ധി ഇത് ഗാന്ധിയുടെ കടന്നുവരവാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്കുള്ള അതൊരു ചെറിയ ഭാഗം മാത്രമാണ് ഗാന്ധിജി ജേർണലിസ്റ്റ് എന്ന രീതിയിൽ വർക്ക് ചെയ്യുകയും ജേർണലിസത്തിലൂടെ എങ്ങനെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു ഗാന്ധിജിയുടെ എഡിറ്റോറിയൽ ടോപ്പിക്സ് ഗാന്ധിജി എത്ര പത്രങ്ങൾ ഇറക്കി ഏതൊക്കെയാണ് ആ പത്രങ്ങൾ ഗാന്ധിജിക്ക് അഡ്വർടൈസ്മെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത് എന്ത് ഗാന്ധിജിക്ക് സോഷ്യൽ സൊസൈറ്റിയെക്കുറിച്ച് പറയാനുള്ളത് എന്ത് ഇന്ത്യയെക്കുറിച്ച് പറയാനുള്ളത് എന്ത് എന്നൊക്കെ തുടങ്ങി വലിയൊരു ഭാഗം തന്നെ ഗാന്ധി ആസ് എ ജേണലിസ്റ്റ് എന്നൊരു ടോപ്പിക്ക് നമുക്കിനി പഠിക്കാനുണ്ട് ഇവിടെ ജസ്റ്റ് കാര്യങ്ങളൊന്നും പറഞ്ഞു പോകുന്നു എന്നേ ഉള്ളൂ ഗാന്ധി വരുന്നു ഇന്ന കാര്യത്തിൽ ഇടപെടുന്നു ഇന്ന പത്രങ്ങൾ തുടങ്ങുന്നു എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കൊരു എസ് ക്വസ്റ്റ്യൻ വരും എല്ലാ പരീക്ഷയ്ക്കും വരുന്ന ചോദ്യമാണ് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് ഇതാണ് മഹാത്മാഗാന്ധി ഈസ് നോട്ട് ഓൺലി എ ഫ്രീഡം ഫൈറ്റർ ബട്ട് ഓൾസോ എ ഗ്രേറ്റ് ജേണലിസ്റ്റ് critically evaluate this statement ഓൺ ദി ബേസിസ് ഓഫ് ഗാന്ധി ആസ് എ ജേർണലിസ്റ്റ് ഇതാണ് വരാറുള്ള ചോദ്യം അതിലേക്കാണ് എത്താനായിട്ട് പോകുന്നത് അപ്പോൾ ഇനി ഗാന്ധിജിയുടെ കടന്നു വരുമ്പോൾ എങ്ങനെയാണ് എന്താണ് ഗാന്ധിജി എന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് കൊടുത്ത കോൺട്രിബ്യൂഷൻ പ്രസ്സിലെന്താണ് ചെയ്തതെന്നാണ് നമ്മളിനി കാണാൻ പോകുന്നത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എമർജഡ് ആസ് എൻ ഇമ്പോർട്ടൻ്റ് ലീഡർ ഓഫ് ദി ഫ്രീഡം മൂവ്മെൻറ്റ് ഇൻ ദി പോസ്റ്റ് വാർ പീരീഡ് ഹിസ് ലീഡർഷിപ്പ് ഗേവ് എ ന്യൂ

ഗാന്ധിജിക്ക് പറയാനുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി മൂന്ന് പത്രങ്ങൾ എഡിറ്റ് ചെയ്യുകയും ആ മൂന്ന് പത്രങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച രണ്ട് ആശയങ്ങളായിട്ടുള്ള നോൺ വയലൻസ് അഹിംസ രണ്ട് സത്യാഗ്രഹം ഈ രണ്ട് ആശയങ്ങളും അദ്ദേഹം ശക്തമായിട്ട് മുന്നോട്ട് വയ്ക്കാൻ ഈ പത്രങ്ങളെ ഉപയോഗപ്പെടുത്തി ദി നോൺ കോർപ്പറേഷൻ മൂവ്മെൻ്റ് ലോഞ്ച്ഡ് ബൈ ഗാന്ധി ഹാഡ് ടു ബി കോൾഡ് ഓഫ് ഇൻ നയൻറ്റീൻ നയൻറ്റീൻ As violence crept in the, into the moment, in the same year, police and military fired on the unarmed and peaceful gathering of people at Jallianwala Bagh in Punjab. Many men, women, and children were massacred. Press censorship was imposed. The government kept the press you un. Informed of his dastardly act, nobody knew what had really happened in Jallianwala Balabagh for number of days. When the news broke out, the Indian nationalist press expressed itself in very strong language and vehemently criticised the atrocity. Immediately. ദ ഗവൺമെൻ്റ് യൂസ്ഡ് ഓൾ ഇറ്റ്സ് പവേഴ്സ് അഗെയിൻസ്റ്റ് the press. തിരി ടൈൽഡ് ദ ഫ്രീഡം ഓഫ് ദി പ്രസ് അപ്പോൾ ഗാന്ധിയുടെ ശക്തമായിട്ടുള്ള ഇടപെടലാണ് അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയമാണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് നിസഹകരണ പ്രസ്ഥാനം ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായിട്ട് ഒരു തരത്തിലും ഒന്നിലും സഹകരിക്കാൻ തയ്യാറാകാതിരിക്കുന്ന ആറ്റിറ്റ്യൂഡ് പക്ഷേ ഈ സംഭവത്തിന് അദ്ദേഹത്തിന് തിരിച്ചു വിളിക്കേണ്ടതായിട്ട് വന്നു ഈ സംഭവം അവസാനിപ്പിക്കാനായിട്ട് പറയേണ്ടി വന്നു എന്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ഒരു വയലൻ്റ് ആക്ഷൻ നടന്നു ചൗരി ചൗര സംഭവം എന്ന് പറയും ഒരു പോലീസ് സ്റ്റേഷനിലെ പത്തൊൻപത് പോലീസുകാരെ തീയിട്ട് കൊന്ന സംഭവം ബ്രിട്ടനോട് സഹകരിക്കാതിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പോലീസ് സ്റ്റേഷൻ കത്തിച്ചത് പക്ഷേ ഗാന്ധി അതല്ല ഉദ്ദേശിച്ചത് ബ്രിട്ടൻ നമ്മളോട് ഇന്നത് ചെയ്യാൻ പറയുമ്പോൾ അത് ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് സഹകരിക്കാതിരിക്കുക ആശയം മനസ്സിലാക്കാതെ വയലൻ്റായിട്ട് റെവല്യൂഷണറി ആറ്റിറ്റ്യൂഡിലൂടെ മുന്നോട്ട് പോകാൻ തുടങ്ങി അതുകൊണ്ട് തിരിച്ചു വിളിക്കേണ്ടി വന്നു അതുപോലെ തന്നെ ഉണ്ടായ മറ്റൊരു സംഭവമാണ് സമാധാനപരമായിട്ട് ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുമ്പോൾ ആ മീറ്റിങ്ങിൻ്റെ ഗ്രൗണ്ടിലേക്ക് പോലീസിനെയും ആർമിയേയും കൊണ്ട് ബ്രിട്ടീഷ് ഓഫീഷ്യൽസ് കടന്നു വരികയും ഗേറ്റ് അടച്ചിടുകയും കുട്ടികളും പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന വലിയ ജനക്കൂട്ടത്തിന് നേരെ ശക്തമായിട്ട് വെടിയുതിർക്കുകയും ചെയ്തു ആയിരക്കണക്കിന് ആൾക്കാരാണ് ആ ഗ്രൗണ്ടിൽ മരിച്ചു വീണത് ആ സംഭവത്തിനെയാണ് ജാലിയൻ വലബാഗ് എന്ന് വിളിക്കുന്നത് പഞ്ചാബിലെ ഒരു പ്രത്യേക മൈതാനമാണ് അവിടെ സമാധാനപരമായിട്ടാണ് ആയുധങ്ങളോ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പോ ഗവണ്മെൻറ്റ് ഓഫീഷ്യൽസിനെ ആക്രമിക്കാനോ വേണ്ടിയിട്ടല്ല സമാധാനപരമായ മീറ്റിങ്ങിലേക്ക് ഒരു പ്രകോപനവും കൂടാതെ ബ്രിട്ടീഷ് ആർമി അരച്ചു കയറി വരികയും വെടിയുതിർക്കുകയും ചെയ്തു ഈ സംഭവം ദിവസങ്ങളോളം പുറത്തറിയാണ്ടിരുന്നു കാരണം ബ്രിട്ടീഷ് ഇത് ഗവൺമെൻറ്റിന്ന് ജനങ്ങൾ ജനങ്ങളറിയുള്ളൂ ആരും അറിയിക്കാതെ വെച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലെ പല പത്രങ്ങളും ഈ വിഷയം കണ്ടെത്തുകയും ഇതിനെതിരെ ശക്തമായിട്ടുള്ള ഭാഷയിൽ പ്രതികരിക്കുകയും ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ പത്രങ്ങളൊക്കെ അടച്ചുപൂട്ടാനും ഇന്ത്യയിലെ പത്രത്തിന് ലഭിച്ചിരുന്ന ഫ്രീഡം ഓഫ് പ്രസ് എന്ന് പറയുന്ന ആ ഒരു അവകാശം ഇല്ലാതാക്കാനും ബ്രിട്ടീഷ് ഗവൺമെൻറ് അതോടുകൂടി തീരുമാനിക്കുകയായിരുന്നു സെവറൽ മോർ ഇംഗ്ലീഷ് ആൻഡ് റീജിയണൽ ന്യൂസ് പേപ്പർ ബിഗാൻ ഇൻ വാരിയസ് പാർട്ട് ഓഫ് ദി കൺട്രി ഡിക്ലയറിംഗ് സപ്പോർട്ട് ടു ദ നാഷണൽ മൂവ്മെൻറ്റ് ദി ഇന്ത്യൻ എക്സ്പ്രസ് ഫ്രീ പ്രസ് ജേണൽ ദി ഡോൺ ഹിന്ദുസ്ഥാൻ ബ്ലിറ്റ്സ് നാഷണൽ ഹെറ സോറി ഹിന്ദുസ്ഥാൻ ബ്ലിറ്റ്സ് നാഷണൽ ഹെറാൾഡ് മാതൃഭൂമി നമ്മുടെ സെയിം മലയാളത്തിലുള്ള മാതൃഭൂമി എക്സെഡ്ര എറൌസ്ഡ് നാഷണൽ കോൺഷ്യസ്നെസ് ഇൻ ദി ലെങ്ത് ആൻഡ് ബ്രെഡ് ഓഫ് ദി കൺട്രി രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ആവശ്യകത സ്വാതന്ത്ര്യം എത്രത്തോളം ഇന്ത്യക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് ഈ പറഞ്ഞ പത്രങ്ങൾ ഗവൺമെന്റിന്റെ എതിർപ്പിനെ മറികടന്നുകൊണ്ട് ശക്തമായിട്ട് ജനങ്ങളുടെ ഉള്ളിലേക്ക് എത്തിക്കാനായിട്ട് നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരുന്നു ദ സ്ട്രഗിൾസ് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആൻഡ് റിപ്പോർട്ട്സ് ഓഫ് ദി ഫ്രീഡം സ്ട്രഗിൾ ഇൻ വാരിയേഴ്സ് പാർട്ട് ഓഫ് ദ കൺട്രി വെർ ഗിവൺ പ്രൊമിനൻസ് ഇൻ ദീസ് ന്യൂസ് പേപ്പേഴ്സ് ഒപ്പം തന്നെ ഇവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളെ ശക്തമായിട്ട് മനസ്സിലാക്കുകയും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കുന്ന തരത്തിൽ അവരുടെ കൂടി കൂടി ശക്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു സമരമാണ് ഇനി നമ്മൾ മുന്നോട്ട് നയിക്കേണ്ടതെന്ന് ജനങ്ങളെ പറഞ്ഞ് ഉദ്ബോധിപ്പിച്ച് മനസ്സിലാക്കി കൂടുതൽ ആളുകളെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്കും കൂടുതൽ ആളുകളെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലേക്കും കൊണ്ടുവരാനായിട്ട് ഈ പത്രങ്ങൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നു ഇനി നമുക്ക് നോക്കാനുള്ള അടുത്ത ഭാഗം എന്ന് പറയുന്നത് ന്യൂസ് ഏജൻസീസാണ് ന്യൂസ് ഏജൻസി എന്ന് പറയുന്നത് പത്രങ്ങളല്ല പത്രസ്ഥാപനങ്ങൾക്ക് പോലും വാർത്തകൾ കൊടുക്കുന്ന വലിയ കമ്പനികളെയാണ് ന്യൂസ് ഏജൻസീസ് എന്ന് പറയാം അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം മലയാളത്തിൽ മോഹൻലാൽ അഭിനയിച്ച റൺ ബേബി റൺ എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അതിൽ മോഹൻലാലിൻ്റെ ജോലി എന്താണെന്ന് ചോദിക്കുമ്പോൾ വേണു എന്ന കഥാപാത്രമായിട്ട് മോഹൻലാലാണ് അതിൽ അഭിനയിച്ചിട്ടുള്ളത് അതിൽ പറയുന്നുണ്ട് റോയിറ്റേഴ്സിലെ സ്റ്റിങ്ങർ പാനൽ മെമ്പറാണ് വേണു എന്ന് പറയുന്നത് ഈ റോയിറ്റേഴ്സ് ഒരു ഇൻ്റർനാഷണൽ ന്യൂസ് ഏജൻസിയാണ് റോയിറ്റേഴ്സ് യു കെയിൽ അതായത് ഇംഗ്ലണ്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ന്യൂസ് ഏജൻസിയാണ് അവർക്ക് പല രാജ്യങ്ങളിലും അവരുടെ സ്ട്രിങ്ങേഴ്സ് ഉണ്ടായിരിക്കും സ്ട്രിങ്ങർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ശരിക്കും ആ സ്ഥാപനത്തിൻ്റെ എംപ്ലോയി അല്ല പക്ഷേ അയാൾ കൊണ്ടുവരുന്ന വാർത്ത റോയ്റ്റേഴ്സ് പൈസ കൊടുത്ത് മേടിക്കും അതാണ് പറയുന്നത് ബി ബി സിക്ക് വേണ്ടി കാർഗിൽ വാർ കവർ ചെയ്തതാരാ ഇവനാ മറ്റവർക്ക് വേണ്ടി മറ്റേ വാർത്ത ചെയ്തതാരാ അതും ഇവനാ എന്ന് പറയുന്ന ഒരു ബിജുമാനോടെ ഒരു സീക്വൻസ് ഉണ്ട് ആ സിനിമയുടെ ഇടയിൽ ഇത് കാണിക്കുന്നത് ഇതാണ് അയാൾക്ക് എവിടെ വേണമെങ്കിലും പോയിട്ട് വർക്ക് ചെയ്യാം അയാൾ ഈ കമ്പനിയുടെ സ്റ്റാഫൊന്നല്ല പക്ഷെ ഒരു കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അത് ഇയാൾ കവർ ചെയ്താൽ അത് റോയിറ്റേഴ്സിന് കൊടുത്താൽ റോയിറ്റേഴ്സ് അത് പൈസ കൊടുത്ത് മേടിക്കും അവരെയാണ് സ്റ്റിങ്ങർ പാനൽ മെമ്പറുകൾ എന്ന് വിളിക്കുന്നത് റോയിറ്റേഴ്സ് പോലെ തന്നെയുള്ള മറ്റൊരു ന്യൂസ് ഏജൻസിയാണ് യു എൻ ഡി പി യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന് കീഴിൽ നടക്കുന്ന ഒരു ന്യൂസ് ഏജൻസി പിന്നെ എ പി എഫ് അങ്ങനെ പല പല ന്യൂസ് ഏജൻസീസ് ഉണ്ട് ഫ്രാൻസിലുള്ളതുണ്ട് അമേരിക്കയിലുള്ളതുണ്ട് ഇവരൊക്കെ ചെയ്യുന്നത് അവരുടെ രാജ്യത്തുണ്ടാകുന്ന ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ ചിലപ്പോൾ മനോരമയ്ക്കൊന്നും ഫ്രാൻസിലോ അമേരിക്കയിലോ യു കെയിലൊന്നും ആയിട്ട് വർക്ക് ചെയ്യാൻ ആളുണ്ടാവില്ലേ ഉണ്ടെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം ഒരാളുണ്ടാവും അല്ലാതെ എല്ലാ സ്ഥലത്തും വാരി വലിച്ച ആൾക്കാര് വെക്കാൻ പറ്റില്ലല്ലോ അപ്പം ഈ ന്യൂസ് ഏജൻസികൾ ആ വാർത്തകൾ കളക്ട് ചെയ്തിട്ട് ഇവർക്ക് അയച്ചു കൊടുക്കും പത്രങ്ങൾക്ക് അപ്പോൾ ആ വാർത്തയുടെ അടിയിലോ ഫോട്ടോയുടെ അടിയിലോ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും കടപ്പാട് റോയ്റ്റേഴ്സ് അല്ലെങ്കിൽ ആരാണോ അത് തന്നത് ആ ന്യൂസ് ഏജൻസിയുടെ പേര് കൃത്യമായിട്ട് വ്യക്തമായിട്ടും പറയും അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ചർച്ച ചെയ്തത് ഫസ്റ്റ് വേൾഡ് വാറില് പ്രസ് കൊടുത്ത കോൺട്രിബ്യൂഷൻ അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തുടക്കം തുടക്കത്തിൽ വന്ന നേതാക്കൾ ബാലഗംഗാധര തിലക് രണ്ട് പത്രങ്ങൾ ആരംഭിക്കുന്നു ഗോപാലകൃഷ്ണ ഗോകുല പത്രങ്ങൾ ആരംഭിക്കുന്നു അമൃത പ്രസാർ പത്രിക എന്ന പേരിൽ ഒരു ഇന്ത്യക്കാരൻ്റെ പേരിലുള്ള പത്രം ഒരു വർണാക്കുലർ ലാംഗ്വേജിൽ ബംഗാളിയിൽ പ്രസിദ്ധീകരണം ആരംഭിക്കുന്നു പിന്നീട് അത് ഇംഗ്ലീഷ് പതിപ്പ് കൂടി ആരംഭിക്കുന്നു എന്നിരുന്നാലും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ ആയിട്ടുള്ള വാർത്ത കൊടുത്തതിൻ്റെ പേരിലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിലും അമൃത ബസാർ പത്രികയുടെ പ്രവർത്തനം നിർത്തലാക്കുന്നു ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ സമയത്ത് ഇന്ത്യൻ പത്രങ്ങൾ പലരും സ്വാതന്ത്ര്യത്തിനു വേണ്ടി മുറവിളി കൂട്ടിയിരുന്നു പക്ഷേ അതിനൊന്നും ബ്രിട്ടൻ അംഗീകരിക്കാൻ തയ്യാറായില്ല ഗാന്ധി കടന്നു വന്നതോടുകൂടി മൂന്ന് പത്രങ്ങളാണ് ഗാന്ധിജി തുടങ്ങിയത് ഹരിജൻ യങ് ഇന്ത്യ നവജീവൻ മൂന്ന് പത്രങ്ങളിലൂടെയും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ബ്രിട്ടൻ ഇന്ത്യയിൽ നടത്തുന്ന അഴിമതികളെക്കുറിച്ചും ഗാന്ധിജി ശക്തമായിട്ട് പ്രഖ്യാപിക്കുകയും ഒപ്പം ഗാന്ധിജിയുടെ ആശയങ്ങളായിട്ടുള്ള നോൺ വയലൻസ് നോൺ കോർപ്പറേഷൻ സത്യാഗ്രഹ തുടങ്ങിയിട്ടുള്ള ആശയങ്ങൾ ജനങ്ങളിലേക്ക് പകർന്നു കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു അപ്പോൾ ഇത്രയും ഭാഗം നന്നായിട്ട് പഠിക്കുക ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചർച്ച ചെയ്യാം